മണിയറ പുരിക്കേണ്ടത് എവിടെയെന്ന് അറിയുമോ? അൽ ഖബറു അവ്വലു മൻസിലിൽ മിൻ മനാസിരിൽ ആഖിറാ. ഈ പള്ളിയുടെ മുന്നിൽ നിരന്നിരിക്കുന്ന ചെറുപ്പക്കാരികളോട് എടി മണിയറ ഒരുക്കേണ്ടത്, എടാ ചെറുപ്പക്കാരാ, ലക്ഷങ്ങള് കടം മേടിച്ചിട്ട് പലിശക്കെടുത്തിട്ട് എടാ വല്ല പെണ്ണിന്റെയും വാപ്പ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് രക്തം വിയർപ്പാക്കി അധ്വാനിച്ച പൈസ വാങ്ങിയിട്ടും നാണമില്ലാതെ കൊണ്ടുവന്ന് കല്യാണത്തിന് പങ്കെടുക്കുന്ന കൂട്ടുകാർക്ക് മുഴുവനും തുണിയെടുത്ത് കൊടുക്കുന്ന ചെറുപ്പക്കാരാ, എടാ പൈസ കൊണ്ടുവന്ന് വീട് പെയിന്റ് അടിക്കുന്നവന്, ലക്ഷങ്ങള് ചെലവഴിച്ചിട്ട് മണിയറ ഒരുക്കുന്നവന്, എടാ അവിടെയല്ല മണിയറ ഒരുക്കേണ്ടത്, എടാ അവിടെയല്ല മണിയറ ഒരുക്കേണ്ടത്. നീമാനുള്ളവനാണോ? നീ മുസ്ലിമാണോ? ഈ പൂച്ചക്കാട് പള്ളിക്കാട്ടിൽ ഒരു മണിയറ പണിയടാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാരമകള് മണിയറയ്ക്കകത്ത് കയറി വന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് അവിടെ നിന്ന് പറഞ്ഞു, അലിയേ, മണിയറ ഒരുക്കേണ്ടത് വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രിയല്ല, അത് ഒരുക്കേണ്ടത് പള്ളിപ്പറമ്പിലാണ്. എല്ലാവരും കൂടെ മൂന്ന് കച്ചം വെള്ള തുണിയിൽ എന്നെ കുളിപ്പിച്ച് പുതച്ച് കിടത്തുവല്ലോ. മുക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ, ഇതാ പൊതിയുന്നേ മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ, അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. പൂച്ചക്കാട് പള്ളിയിൽ നിന്ന് ഒരു ദിവസം ഈ പള്ളിയുടെ സൈഡിൽ പൊടികടിച്ചിരിക്കുന്ന മയ്യത്ത് കെട്ടിലുണ്ടല്ലോ, അത് നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കുളിപ്പിച്ച മൂന്ന് കച്ചം വെള്ളതാ. അതാ ഭർത്താവിന്റെ കാമുകിമാരുടെ എണ്ണമെടുക്കുന്ന പെങ്ങള് ഫാത്തിമ ബീവി എന്ന് പറയുന്ന മണവാട്ടി അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോട് അലിയാര് തങ്ങളോട് പറഞ്ഞു, അലിയേ, മണ്ണറയാണ് മണിയറയാക്കേണ്ടത്, മണ്ണറയിലാണ് മണിയറ ഭരിക്കേണ്ടത്, അതുകൊണ്ട് എനിക്ക് രണ്ടര കഴുത്ത് നിസ്കരിക്കാൻ അനുവാദം തരുമോ? അലിയാര് തങ്ങളോട് പറയുകയാ, നമുക്കൊരുമിച്ച് നിസ്കരിക്കാം അലിയേ, നമുക്ക് ഖുർആനോതാം അലിയേ, നമുക്കിവിടെ ഇരുന്ന് കൊണ്ട് തൗബ ചെയ്യാം അലിയേ, നമ്മുടെ മണ്ണറ മണിയറയാക്കാർ, ഈ ദുനിയാവിലെ മണിയറ മാറ്റിവെക്കാമെന്ന് ലോകത്തിന്റെ നേതാവിന്റെ പൊന്നമകള് പറന്നു കൊടുക്കുമ്പോ എടാ പൂച്ചക്കാടുള്ള യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരാ, ഏറ്റവും വലിയ ഭാഗം ബെൻസ് കിട്ടുമ്പോഴല്ല, ഓടി കിട്ടുമ്പോഴല്ല, 101 പവൻ കിട്ടുമ്പോഴല്ല, ഏക്കറ കണക്കിന് ജാഗ കിട്ടുമ്പോഴല്ല, എടാ ലക്ഷങ്ങള് പങ്കെടുക്കുമ്പോഴല്ല, ഒരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയുവോ? ഒരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ ബമ്പർ എന്തെന്നറിയുവോ? അത് സാലികത്തായ ഒരു പെണ്ണാ. ഒരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം, നീ വിചാരിച്ച് ഓടിക്കാറിലാണെന്ന്, ഏറ്റവും വലിയ കാസർഗോളത്തെ ഏറ്റവും വലിയ സമ്പന്നന്റെ മകളാണെന്ന് നീ കരുതിയെങ്കിൽ ഇല്ലടാ ചെറുപ്പക്കാരാ. ഒരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയോ? ഒരു സാലികത്തായ പെണ്ണിനെ കിട്ടുന്നത് ലോകത്തിലെ ഒരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എടാ ഒരു സാലികത്തായ പടച്ചറപ്പിനെ പേടിയുള്ള ഒരു പെണ്ണിനെ നീ പോയി കാണടാ, കല്യാണ ആലോചന കഴിഞ്ഞോ, പടച്ചവനെ അവസാനം ഇന്നൊക്കെ പെണ്ണ് കാണാൻ പോകുമ്പോ കൊണ്ടുപോകുന്നത് ഫോണാണ്, കൊണ്ടുപോയി ആദ്യം കൊടുക്കുന്നത് ഫോണാണ്, എന്നിട്ട് നമ്പരം കൊടുത്തിട്ട് പറയും വിളിക്കോ, എടാ നല്ല ഉപ്പയ്ക്ക് പറഞ്ഞ മോളാണെങ്കില് നിങ്ങൾ എന്നെ കുറ്റം പറഞ്ഞാല് കുഴപ്പമില്ല, നല്ല വാപ്പായിക്കും
ചുമ്മായിക്കും പിറന്ന മക്കളാണെങ്കിൽ വിളിക്കുമ്പോ പറയുന്നുണ്ട് പോ നിന്റെ ഫോട് എനിക്ക് 18 കൊല്ലം അല്ലാഹനെ പേടിച്ച് ജീവിക്കാൻ കഴിയുമെങ്കിൽ നീ കെട്ടുന്നത് വരെ നടക്കാൻ എനിക്കറിയാമടാ. നട്ടല്ലില്ലാത്ത വാപ്പമാരെ, നട്ടല്ലില്ലാത്ത വാപ്പമാരെ, 18 കൊല്ലം അല്ലാഹനെ പേടിയുള്ള ഒരു മകളെ വളർത്തിയിട്ട് ഏതെങ്കിലും ഒരുത്തം വന്ന് കണ്ടിട്ട് ഒന്ന് വിവാഹം ഉറപ്പിക്കുമ്പോ വ്യഭിചരിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഉപ്പാ, നീ നേരെയാകുമോ? നീ അല്ലാഹന്റെ മുന്നിൽ കുറ്റക്കാരനാണ്. പടച്ചറപ്പ് നിന്നെ വെറുതെ വിടത്തില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ എങ്ങനെ, നീ വാപ്പ, നിന്റെ മോളെ 18 കൊല്ലം വളർത്തും, ഫോണും വിളിക്കൂല, വ്യഭിചരിക്കാനും വിടൂല, കറങ്ങാനും വിടൂല, പക്ഷേ 18 വയസ്സുള്ള നിന്റെ മോളെ ഏതെങ്കിലും ഒരുത്തം വന്ന് കണ്ടു കല്യാണം ഉറപ്പിച്ചു, ആദ്യം കൊടുക്കുന്നത് ഫോൺ. ഇപ്പൊ പിന്നെ പെണ്ണ് കാണുന്നത് മാലിക് ദിനാറ് മക്കാമിന്റെ മുന്നിലാണ്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. കാലവിടത്തിൽ നിൽക്കണം. സഹാബിയുടെ ബർക്കത്ത്, സഹാബിയുടെ മക്കാമിൽ ഇങ്ങനെ പോയി ഒരുങ്ങി കെട്ടി നിൽക്കും. വീട്ടിൽ വന്നാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, ഇപ്പൊ പെണ്ണ് കാണാൻ വേണ്ടി ആ മക്കബറ ഉപയോഗിക്കുന്നത് അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 18 കൊല്ലം ഓ വാപ്പാന്ന് പറഞ്ഞാ മോളെ മിസ് കോള് കണ്ടാ തല്ലും, മോള് ആരോടെങ്കിലും സംസാരിക്കുന്നത് കണ്ടാ തല്ല്, എന്നാ ഒരുത്തം വന്ന് കണ്ടു ഇഷ്ടപ്പെട്ടു ഒരു സ്വർണവും ഇട്ടിട്ട് ഒരു മൊബൈലും കൊടുത്തിട്ട് പോകും. പിന്നെ നിനക്ക് അനുവാദം, വിളിച്ചോ മോള് ഫോൺ വിളിച്ചോണ്ട് നടക്ക, എടാ നല്ല വാപ്പായിക്ക് പറഞ്ഞവൻ വിളിക്കൂല. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞതാ, നിങ്ങൾ എന്നെ എന്തു പറഞ്ഞാലും കുഴപ്പമില്ല. നല്ല ഉപ്പായിക്കും ഉമ്മായിക്കും പറഞ്ഞ മകൻ, അവൻ വിളിക്കൂല, അവൻ ഫോൺ കൊടുക്കൂല. അല്ലെങ്കിൽ ഏതെങ്കിലും അള്ളാനെ പേടിയുള്ള സാലിഹത്തായ ഒരു പെണ്ണ് നീ വിളിച്ചാ പറയും എന്നെ വിളിക്കണ്ട. നല്ല ഉമ്മയാണോ, മരുമോൻ വിളിക്കും. വിവാഹം ഉറപ്പിച്ചവൻ വിളിക്കുമ്പോ കൊണ്ടുപോയിട്ട് വാപ്പാടെ കൊടുക്കും, സംസാരിച്ചോളെ കൊണ്ട് വാപ്പാടെ കൈ കൊടുക്കും, ഭർത്താവിന്റെ കൈ കൊടുക്കും, മോളെ കൊടുക്കൂല. കാരണം അവൻ അന്യപുരുഷനാ. അവള് ഫോണും വിളിക്കൂല, ഒന്നും വിളിക്കൂല, ഒന്നും സംസാരിക്കില്ല. എടാ ചെറുപ്പക്കാര, ഏറ്റവും വലിയ ഭാഗ്യം, എടാ മോനെ വിവാഹം കഴിക്കുന്നത് എന്തിനാ ചോദിക്കൂല ചെറുപ്പക്കാര്. ഉസ്താദ് എന്തിനാ ഉസ്താദ് പെണ്ണ് കെട്ടുന്നേ, ഇങ്ങനെ സുഖിച്ച് നടക്കാല്ലോ. രാത്രി 12 മണിക്ക് വീട്ടിൽ കയറി ചെന്നാലും ചോദിക്കാനും പറയാനും ആരുമില്ല. എന്തിനാ ഉസ്താദ്, എടാ പെണ്ണ് കെട്ടുന്ന എന്തിനെന്നറിയോ? ആദൻ നബി അലൈഹിസ്സലാം, ആദൻ നബി അലൈഹിസ്സലാം, അള്ളാഹു ആദൻ നബിയെ സൃഷ്ടിച്ചിട്ട് സ്വർഗത്തിൽ കയറ്റി വിട്ടു. സ്വർഗമല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്? അള്ളാഹു നൽകുമാറാകട്ടെ, അള്ളാഹു നൽകുമാറാകട്ടെ. എന്തിനാ പെണ്ണ് കെട്ടണം? എല്ലാ ചെറുപ്പക്കാരുള്ള ചോദ്യമാണ്, എന്തിനാ പെണ്ണ്? ഞാൻ മറുപടി പറയാം. ആദൻ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചിട്ട് സ്വർഗത്തിൽ കയറ്റി വിട്ടു. ആദൻ നബി ഇങ്ങനെ നടക്ക സ്വർഗത്തിൽ കൂടെ, ആദൻ നബി ഇങ്ങനെ സ്വർഗത്തിൽ കൂടെ നടക്ക. അള്ളാഹു ചോദിച്ചു, എന്തേ ആദവേ, നിനക്കൊരു സന്തോഷമില്ലാത്ത, സ്വർഗത്തിൽ കൂടെ നടന്നിട്ട് നിനക്ക് എന്ത് സന്തോഷം ഇല്ലാത്ത? ആദനബി പറയാ, അല്ലാ ഒറ്റയ്ക്ക് നടന്നും മടുത്തു പടച്ചാണ്. എന്താ പറഞ്ഞ മറുപടി? അള്ളാന്റെ സ്വർഗത്തിലൂടെ പാലരുവികളും തേനരുവികളും ഒഴുകുന്ന അള്ളാന്റെ സ്വർഗം, ഞാൻ ഇബാദത്ത് ചെയ്യുന്നത് അവിടെ പോവാനാ. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗത്തിൽ പോകണമെന്നാ. എന്നാ ഈ സ്വർഗത്തിൽ കൂടെ ആദനബി ഇങ്ങനെ നടക്കുമ്പോ അല്ല ചോദിച്ചു, നിനക്ക് എന്തേ ഒരു ടെൻഷൻ, ഒരു സന്തോഷം ഇല്ലാത്ത? അല്ലാ ഒറ്റയ്ക്ക് നടന്നിട്ട് ഒരു സുഖമില്ല പടച്ചോനെ. അള്ളാഹു ഹവ എന്ന് പറയുന്ന ഒരു പെണ്ണിനെ സൃഷ്ടിച്ചു കൊടുത്തു. അപ്പോഴാദൻ നബിക്ക് സന്തോഷം വന്ന്, മോനെ അള്ളാന്റെ ഖുർആൻ പറയുകയാ, വിവാഹം കഴിച്ചാലേ സമാധാനം കിട്ടും, വിവാഹം കഴിച്ചാ സന്തോഷം കിട്ടും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. വിവാഹം കഴിച്ചാ എന്ത് കിട്ടും? നിങ്ങളുടെ നാവ് കൊണ്ട് പറ എന്ത് കിട്ടും? പറ, ഞാൻ പറഞ്ഞാൽ അല്ല പറഞ്ഞ, എന്ത് കിട്ടും? സന്തോഷം, സമാധാനം കിട്ടുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിനക്കൊണ്ടോ ആ സാധനം? ഉസ്താദ് എന്നാണോ ഞാൻ പെണ്ണ് കെട്ടിയത്, അന്നത്തോടുകൂടി എന്റെ സമാധാനം പോയി. അപ്പൊ ഖുർആൻ പറഞ്ഞത് തെറ്റാണോ ശരിയാണോ? ഖുർആൻ പറഞ്ഞത് ശരിയാ, പക്ഷെ തെറ്റുപറ്റിയത് ആർക്കാ? നിനക്ക്. നീ കെട്ടുന്നതിന് മുമ്പേ വാഴ്ന്നു പറയാൻ തുടങ്ങിയില്ലേ, പിന്നെ എങ്ങനെ സന്തോഷം കിട്ടും? നീ കെട്ടുന്നതിന് മുമ്പേ നിന്റെ അടിവസ്ത്രത്തിന്റെ അളവ് വെച്ച് നിന്റെ പെണ്ണ് പറഞ്ഞുതരും, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഓള് പറഞ്ഞുതരും, നീ അതുവരെ വാഴ്ന്നു പറഞ്ഞില്ലേ, പിന്നെ നീ കെട്ടിയിട്ട് എന്താ, നേരെ ബെഡ്റൂമിൽ കയറിയാ മതി. അതുകൊണ്ട് എടാ ചെറുപ്പക്കാരെ, ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയോ? എടാ ഒരു അള്ളാനെ പേടിയുള്ള ഒരു പെണ്ണിനെ കിട്ടിയ അവളെ ഫോൺ വിളിക്കാൻ കിട്ടൂല, കറങ്ങാൻ കിട്ടൂല, നിക്കാഹ് കഴിക്കുന്നത് വരെ ഒന്നും ഉണ്ടാകില്ല. കഴിച്ചാൽ തന്നെ അന്നേ പറ്റൂ. നിക്കാഹ് കഴിയുന്നതിന്റെ അന്നത്തെ രാത്രി അവളെ കാണാൻ തന്നെ കിട്ടണേ. ഞങ്ങൾ അതാലോചിക്കേ, എന്റെ പ്രിയപ്പെട്ടവർ, അങ്ങനെ നിക്കാഹ് കഴിഞ്ഞു, രാത്രി മണിയറയ്ക്കകത്ത് നീ നിന്റെ കൂട്ടുകാരുടെ കൂടെ കറക്കമെല്ലാം കഴിഞ്ഞ് അവസാനം കയറി ചെല്ലുമ്പോ അവള് ചോദിക്കും, ഇക്ക കറക്കൊക്കെ തീർന്നോ? ഇക്കാടെ ആഘോഷമൊക്കെ തീർന്നോ? തീർന്നു മോളെ, എന്നാ പോയി ഒളിവെടുത്തിട്ട് വാ.
സാലികത്തായ ഒരു പെണ്ണാണെങ്കിൽ ഓള് പറയും, ഇക്ക പോയി ഒതുവെടുത്തിട്ട് വാ, അങ്ങനെ പോയി ഒതുവ് എടുത്തിട്ട് വാ, നിങ്ങൾ പോയിട്ട് വരി, അങ്ങനെ പോയി ഒതുവെടുത്തിട്ട് അടുത്ത് വരുമ്പോ അവള് ചോദിക്കുക, അള്ളാഹു എന്നെ പോലെ ഒരു നല്ല പെണ്ണിനെ അള്ള നിങ്ങക്ക് തന്നില്ലേ, നിങ്ങളെ പോലെ ഒരു നല്ല ഭർത്താവിനെ അള്ള എനിക്ക് തന്നില്ലേ, അതിന് നന്ദി കാണിക്കണം, അതിന് നന്ദി രേഖപ്പെടുത്തണം, നന്ദി രേഖപ്പെടുത്തണം. എന്നാ കയറി രണ്ടരക്കായത്ത് നിസ്കരിക്ക്, ശുക്രിന്റെ നിസ്കാരം അള്ളാഹന് നന്ദി രേഖപ്പെടുത്ത് രണ്ടരക്കായത്ത് നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും കൂടെ മണിയറയ്ക്കകത്തിരുന്ന് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയപ്പോ പെണ്ണ് പുറകെ ഇരുന്നിട്ട് ചോദിക്ക, ഇക്ക ജീവിതത്തിൽ ഒരുപാട് പാപം ഇക്ക ചെയ്തിട്ടില്ലേ, ഞാനും ചെയ്തിട്ടുണ്ട്, ഈ ചെയ്തത് മുഴുവനും ഇന്ന് മുതൽ നമ്മൾ പുതിയ ജീവിതം തുടങ്ങുകയാ, ഇക്ക ഇവിടെ ഇരുന്ന് തൗബ ചെയ്യേ, ഞാൻ ആമീം പറയാം. ഭർത്താവ് നല്ല പെണ്ണാണെങ്കിൽ ഭർത്താവിനോട് പറയും, ഇക്ക ഇവിടെ ഇരുന്ന് തൗബ ചെയ്, ഇക്ക മണിയർ രഹസ്യം പഴയ രഹസ്യം ഒന്നും പറയണ്ട, ഇവിടെ ഇരുന്നിട്ട് തൗബ ചെയ്യണം, ഞാൻ ആമീൻ പറയും. ദുആ ചെയ്യുമ്പോ എന്റെ പാപം കൂടെ അള്ളാഹു പൊറുക്കാൻ ദുആ ചെയ്, അങ്ങനെ പുതിയ പ്രളയ മണിയറയ്ക്കൊക്കെ തിരുത്തി ദുആ ചെയ്യിപ്പിക്കും, തൗബ ചെയ്യിപ്പിക്കും. തൗബ ചെയ്ത് കഴിഞ്ഞു, രണ്ടുപേരും ദുആയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ ഭർത്താവിനോട് ഭാര്യ പറയും, ഇക്ക എഴുന്നേറ്റിട്ട് എന്റെ തലയുടെ മുകളിൽ കൈവച്ചിട്ട് ആ ദുആ അങ്ങ് ചെയ്തേ. മുത്തിനബി ഒരു ദുആ പഠിപ്പിച്ചു വന്നിട്ടുണ്ടല്ലോ, അതെന്റെ തലയുടെ മുകളിൽ വെച്ചിട്ട് ചെയ്, ഓൻ കണ്ണും തള്ളിയിരിക്കെ ഏത് ദുആ, എടാ ഏത്, ഇവള് പറയണ ഈ ദുആ ഏതാ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. വാപ്പമാരും നല്ലതുപോലെ ചിന്തിക്കണം, പള്ളിക്കകത്ത് സ്വന്തം മോളെ കെട്ടിച്ചു കൊടുക്കുന്ന ഉപ്പ നീ ചിന്തിക്കണം, പെൺമക്കളെ കെട്ടിച്ചു കൊടുത്ത അല്ല നിനക്ക് സ്വർഗം തരും. ആർക്ക്? നീ കെട്ടിച്ചു കൊടുക്കും. പള്ളിയിലെ തങ്ങന്മാരും ഉസ്താദന്മാരും കൈ പിടിച്ചിട്ട് പറയും, പറയുമ്പോ കടന്നിട്ട് നാക്കിവന് പറയാൻ പോലും അറിയാത്തവനാ നീ നിന്റെ മോനെ കെട്ടിച്ചു കൊടുക്കണേ. എടാ നിങ്ങൾ ചിന്തിക്ക്, കോമഡി ഏറ്റവും വലിയ കോമഡി തമാശ, നമുക്ക് ചിരി വരും ഉസ്താദന്മാർക്കൊക്കെ. ഓരോ മനുഷ്യന്റെ കൈ പിടിച്ചിട്ട് ഉസ്താദ് പറയും, ഓം കിടന്നിട്ട് എന്തോ മുട്ട പുഴുങ്ങിയ മുട്ട വായിലിട്ടിട്ട് പ്രയാസപ്പെടാ, ചൂട് മുട്ട തിന്നിട്ട് അതുപോലും പറയാൻ അറിയാത്തവനാ നീ മോനെ കെട്ടിച്ചു കൊടുക്കണേ. ഓ എന്റെ പറവയെ പോലുള്ള കുറച്ച് മുടിയും കീറി പറഞ്ഞ ഒരു പാൻറും, എന്താ ചങ്ങാതി ഇങ്ങനെ തിരഞ്ഞെടുക്കണ്ടേ? എന്റെ പ്രിയമുള്ള കുറെ എണ്ണം എന്റെ ചെറുപ്പക്കാര്, നിങ്ങൾ ഇപ്പൊ ഒരു പുതിയ ഫാഷനാ, കല്യാണ പയ്യന്റെ കൂടെ ഒരു വിഭാഗം ഉണ്ടാകും ഒരേ സെയിം. ഈ ഉടുപ്പ് എവിടെ പോയി വാങ്ങണടാ മക്കളെ, എല്ലാത്തിനും ഒരേ ഉടുപ്പ്, ഒരേ ചുരിദാറ്, ഒരേ സാരി ഉടുത്തോ. പള്ളിപ്പറമ്പിൽ പോകുമ്പോഴും ഒരുമിച്ച് പൊക്കോണം, നരകത്തിൽ ഒരുമിച്ചായിരിക്കും. അല്ലാഹു കാത്തിരിച്ചിക്കുമാറാകട്ടെ. പുതിയ പെണ്ണ് പറയാ, ഇക്ക നിങ്ങൾ എന്റെ തലയെ കൈവച്ചിട്ട് ദുആ ചെയ്, എനിക്കറിയില്ല മോളെ, ഞാൻ പറഞ്ഞേരക്ക, ഞാൻ പഠിപ്പിച്ച രംഗത്തിനെ പഠിക്കണം, ഞാൻ പഠിപ്പിക്കാം, എന്റെ തലയിൽ കൈവച്ചിട്ട് ദുആ ചെയ്. ഭർത്താവിന് ഭാര്യ പറഞ്ഞു കൊടുക്കും, ഓൻ ആ ദുആ വലത് കൈ തലയിൽ വെച്ചിട്ട് പറയും. അത് ആദ്യ രാത്രി മാത്രമേ പറ്റൂ, എല്ലാ ദിവസവും പറ്റൂല. അത് വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രി പറയേണ്ടതാ. തലയിൽ കൈവച്ചിട്ട് ദുആ ചെയ്തു, എന്നിട്ട് രണ്ടുപേരും കൂടെ മണിയറയ്ക്കകത്ത് കയറുമ്പോ ഓള് പറയിക്ക, ചില കാര്യങ്ങളും അതബും മര്യാദകളൊക്കെ ഉണ്ട് കേട്ടാ, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കൈ കഴുകണം, ബിസ്മി പറയണം, കഴിക്കുമ്പോ മര്യാദയുണ്ട്, അതുകൊണ്ട് ഇക്ക പഠിച്ചിട്ടുണ്ടോ, എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. രണ്ടുപേരും കൂടെ കുടുംബജീവിതം തുടങ്ങി, രണ്ടുപേരും കിടന്നുറങ്ങി. വെളുപ്പാങ്കാലത്ത് പൂച്ചക്കാട് പള്ളിയിൽ നിന്ന് വിളിക്കുന്നു, അസ്സലാത്തു ഖൈറും മിനന്നൗം. ആ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ ഓൾ എഴുന്നേക്കും. എല്ലാ ദിവസവും രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പഠിച്ച പെണ്ണ, അവള് കല്യാണത്തിന്റെ ഒന്നാമത്തെ രാത്രി മണിയറയിൽ നിന്ന് 4 മണിക്ക് എഴുന്നേറ്റ് ഓള് പോയി കുളിച്ചൊരുങ്ങിയിട്ട് ഇക്കാടടുത്ത് വന്നിട്ട് കാലി തോണ്ട, എഴുന്നേക്ക് സുബൈക്ക് ബാങ്ക് വിളിക്കാറായി. ഓം പറയും, മോളെ ഇന്നിപ്പോ വല്ലാത്ത ദിവസമല്ലേ, കല്യാണമൊക്കെ കഴിഞ്ഞ ദിവസമല്ലേ, വലിയ ക്ഷീണമാ, ഞാൻ ഉറങ്ങട്ടെ, ഒരു കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല, എഴുന്നേക്ക് എഴുന്നേക്ക്. ഇക്ക ഇന്നലെ വരെ നിങ്ങൾ സുബൈ നിസ്കരിച്ചോ ഇല്ലേ എനിക്കറിയില്ല, പക്ഷെ ഇന്ന് മുതൽ നിസ്കരിച്ചേ പറ്റൂ. കാലി പിടിച്ചിട്ട് ഭർത്താവിനെ പൊക്കും, കൊണ്ട് കുളിപ്പര വിടും, കുളിപ്പിക്കും, പല്ല് തേപ്പിക്കും, ഒലുവെടുപ്പിക്കും, കൊണ്ടുവന്നിട്ട് പൂച്ചക്കാട് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ അവള് പറയും, ഇക്ക ഇന്ന് പള്ളിയിൽ പോണ്ട, ഇക്ക ഇന്ന് പള്ളിയിൽ പോണ്ട, ഇന്ന് നമുക്ക് രണ്ടുപേർക്കും ജമാഅത്തായി നിസ്കരിക്കാം. ഭർത്താവിന് ഭാര്യയ്ക്ക് ജമാഅത്ത് നിൽക്കാമല്ലോ, മണിയറയും മുന്നോട്ട് കയറി നിന്നിട്ട് സുബഹി നിസ്കരിക്കും ഞാൻ പുറകിൽ. അവൾ ആ ഭാര്യ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ ഭാര്യ ഈനാം വെച്ചിക്ക് മരപ്പട്ടി കൂട്ടെന്ന് പറയണ പോലെ നിസ്കരിക്കുന്നവനെ കൂടെ കൂടെ കടന്ന് നിസ്കരിക്കാത്തവനാക്കുന്ന കാലം അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം, നിങ്ങളും കൂടിക്കോ. എന്തിന്? പള്ളിപ്പറമ്പിലും മണിയറ ഒരുക്കാൻ. നിസ്കരിച്ചു സഹോദരാ.